നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കരച്ചിലിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് സാധാരണ നമ്മൾ എപ്പോഴാണ് കരയാറ് നമുക്ക് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ സങ്കടം വരുമ്പോഴോ സ്ട്രെസ്സും ടെൻഷനും വരുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ നിരാശകൾ വരുമ്പോഴോ ഒക്കെയാണ് നമ്മൾ സാധാരണ കരയാറ് ഈവൻ സന്തോഷം പോലും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കരയാറുണ്ട് അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ഇമോഷൻസ് വരുമ്പോഴാണ് നമ്മൾ സാധാരണ കരയാറ് നമ്മൾ പക്ഷെ കരച്ചിലിനെ പലപ്പോഴും ദുർബലരായിട്ടുള്ള മനുഷ്യരുടെ ലക്ഷണമായിട്ടാണ് കണക്കാക്കാറ് അല്ലേ നമ്മൾ പറയുകയെന്നെ ചെയ്യുന്നു അല്ലേ പൗരുഷമുള്ള ആണുങ്ങൾ ഒരിക്കലും കരയുകയില്ല അത് സ്ത്രീകളുടെ ലക്ഷണമാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ കരച്ചിൽ എന്ന് പറയുന്നത് ഒരു മോശം സ്വഭാവമാണോ തീർച്ചയായിട്ടും പഠനങ്ങൾ തെളിയിക്കുന്നത് അതത്ര മോശം അല്ല എന്ന് തന്നെയാണ് നമുക്കറിയാം നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ആശ്വാസം ലഭിക്കുന്നത് പലപ്പോഴും നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് ആശ്വാസം കിട്ടുന്നത് ഇനി നമുക്ക് കരച്ചിലിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നു നമുക്കറിയാം ഉള്ളിൽ ഒരുപാട് സപ്രസ് ചെയ്തൊക്കെ വെക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും കരഞ്ഞ് അതിനെ തീർക്കുന്നതാണ് അത് നമുക്ക് നല്ല ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഗ്രീഫ് അനുഭവിക്കുകയാണെങ്കിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് അതിനെ കുറയ്ക്കാനും നമ്മളെ കരച്ചിൽ സഹായിക്കുന്നു നമുക്കറിയാം ഇപ്പം മരണ വീട്ടിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ചിലവർ കരയാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അവരെ പണ്ടൊക്കെ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് 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 കരയിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കരഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് ആശ്വാസം ഉണ്ടാവുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ആശ്വസിക്കുന്ന സമയത്ത് അയ്യോ കരയില്ലേ കരയില്ലേ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കരയുന്നതാണ് നല്ലത് കരയാതിരിക്കുന്നതല്ല നല്ലത് അപ്പം അതുകൊണ്ട് തന്നെ കരച്ചില് ദുഃഖത്തെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുന്നത് നെഗറ്റീവ് മൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് മാറ്റാനായിട്ടും നമ്മളെ ഈ കരച്ചില് സഹായിക്കുന്നുണ്ട് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ശരീരത്തിലെ മാംഗനീസിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് കരച്ചിൽ സഹായിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഇറിറ്റബിലിറ്റി അഗ്രഷൻ ആൻസൈറ്റി എന്നിവ കുറയ്ക്കാനായിട്ടും കരച്ചിൽ സഹായിക്കുന്നു പിന്നെ നമുക്കറിയാം ഒരു പരിധി വരെ ട്രോമയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമ്മളെ കരച്ചിൽ സഹായിക്കുന്നുണ്ട് ഇതൊന്നും മാത്രമല്ല കണ്ണിൻ്റെ ആരോഗ്യത്തിനും കരച്ചിൽ വളരെ നല്ലതാണ് കണ്ണിൻ്റെ വരൾച്ച ഡ്രൈനസ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ കരച്ചിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കാഴ്ച കൂടുതൽ വ്യക്തമാക്കാനായിട്ട് കരച്ചിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഫിസിക്കൽ പെയിൻ അനുഭവിക്കുന്ന ആളുകൾക്ക് കുറച്ച് കരഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് കുറച്ച് കുറയുന്നതായിട്ട് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ നിന്നും ടോക്സിൻസ് കളയാൻ വേണ്ടിയിട്ട് കരച്ചിൽ നമ്മളെ ഒരുപാട് സഹായിക്കാറുണ്ട് ഇതുകൂടാതെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും നമ്മളെ കരച്ചിൽ സഹായിക്കുന്നു മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഒരുപാട് സങ്കടവും വിഷമങ്ങളും ഒക്കെ ഉണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് മറ്റൊരാളുടെ സ്നേഹവും സഹായവും പരിഗണനയും ഒക്കെ ആവശ്യമുണ്ട് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനും ചിലപ്പോൾ നമ്മളെ കരച്ചിൽ സഹായിച്ചെന്ന് വരും ഇനി എന്തിനും ഏതിനും കരയുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ അത് ഇതുപോലെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതിൽ അത്ര കാര്യമില്ല അതൊന്ന് ശ്രദ്ധിക്കണം മാത്രമല്ല സാധാരണ നമുക്ക് അങ്ങനെ കരയുന്ന ഒരു സ്വഭാവമില്ല ഇപ്പം ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് എന്തിനും ഏതിനും ഒക്കെ കരയുന്ന ഒരു സ്വഭാവം സങ്കടപ്പെടുന്ന ഒരു സ്വഭാവം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കാം ചിലപ്പോൾ അത് ഡിപ്രഷൻ്റെ ലക്ഷണമാവാനും സാധ്യതയുണ്ട് അപ്പം ഇത്രയൊക്കെയാണെന്ന് കരച്ചിലിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി മറ്റൊരു വിഷയവുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.